ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ സ്നേക്ക് ആൻഡ് മിറർ എന്നുള്ള ആ ഒരു ചാപ്റ്ററിൽ ടീച്ചർ ഒരു ചെറിയൊരു ഭാഗം എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗമാണ് നമ്മളുടെ പാരഗ്രാഫ് നമ്പർ 18, 19, 20. അത് ടീച്ചർ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഭാഗമാണ് നമ്മളിന്ന് പറയുന്നത്. അതിൽ നമ്മൾ അടുത്തതൊരു പോയമാണ് തുടങ്ങിയത്. പോയം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇന്നത്തെ ഈ ഒരു ഇതിൽ നമുക്ക് ഈ ഒരു സ്നേക്ക് ആൻഡ് മിററിലെ അവസാന ഭാഗമാണ് പറയുന്നത്. നമ്മളുടെ പാമ്പിൻ്റെ അടുത്ത് നിന്ന് അല്ല, നമ്മളുടെ ഡോക്ടറുടെ കയ്യിൽ നിന്ന് പാമ്പ് ഇറങ്ങിപ്പോയി എന്ന് വരെയാണ് നമ്മൾ പറഞ്ഞത്. ഐ വാസ് നോ യുവർ ഇമേജ് കട്ടിങ് ഗ്രാനൈറ്റ്. അത് ഇറങ്ങിപ്പോയി എന്ന് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാനൊരു ഗ്രാനൈറ്റൊന്നുമല്ല. ഗ്രാനൈറ്റ് മീൻസ് ഒരു കല്ലൊന്നുമല്ല, കല്ലുണ്ടാക്കിയ സാധനമൊന്നുമല്ല ഞാൻ. ഐ വാസ് സഡൻലി എ മാൻ ഓഫ് ഫ്ലഷ് ആൻഡ് ബ്ലഡ്. പോയി എന്ന് പാമ്പ് എൻ്റെ ശരീരത്തിൽ നിന്ന് ഇറങ്ങി എന്ന് കണ്ടപ്പോൾ ഞാനൊരു ഫ്ലഷ് ആൻഡ് ബ്ലഡായി. അതായത് ഇതാണ് ഒരു ചോരയുള്ള മനുഷ്യൻ. ഇത് എന്തായാലും മനുഷ്യന്മാർ ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി ചെയ്യാൻ അല്ലെങ്കിൽ എന്താണ് ഒരു ശക്തി എനിക്ക് വന്നു. സ്റ്റിൽ ഹോൾഡിങ് മൈ ബ്രീത്ത് ഐ ഗോട്ട് അപ്പ് ഫ്രം ദി ചെയർ. ശ്വാസം എടുത്ത് ഞാൻ എന്ത് ചെയ്തു, ചെയറിന് എണീറ്റു. ഐ ക്വയറ്റ്ലി വെൻറ്റ് ഔട്ട് ത്രൂ ദി ഡോർ ഇൻ ടു ദി വരാന്ത. എന്നിട്ട് നേരെ ഡോറിലൂടെ വരാന്തയിലോട്ട് എത്തി. ഫ്രം ദർ ഐ ലെഫ്റ്റ് ഇൻ ടു ദി യാർഡ് ആൻഡ് റാൻ ഓൾ ഐ വാസ് വർത്ത്. ഇതെന്ത് ചെയ്തു, ഐ കെപ്റ്റ് ഇൻ ടു ദി യാർഡ്. എന്നിട്ട് നേരെ മുറ്റത്തോട്ട് ചാടി. ആൻഡ് റാൻ ഫോർ ഓൾ ഐ വാസ് വർത്ത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. ഈച്ച് ഓഫ് ഹസ് ഹീവ്ഡ് എ സൈ ഓഫ് റിലീഫ്. അപ്പോൾ എല്ലാവരും ഹൗ ആശ്വാസമായി എന്ന് പറഞ്ഞിട്ട് ആ കേൾക്കുന്ന ആളുകളൊക്കെ എന്തും ഒരു ആശ്വാസത്തിൻ്റെ ഒരു സൈ നെടുവീർപ്പിട്ടു. ഓൾ ഓഫ് ഹസ് ലിറ്റ് ബീഡീസ്. ഞങ്ങളെല്ലാവരും മരിക്കുന്ന എല്ലാവരും എന്ത് ചെയ്തു, ഒരു ബീഡി കത്തിച്ചു. സംബഡി ആസ്ക്ഡ് ഡോക്ടർ ഈസ് യുവർ വൈഫ് വെരി ഫാറ്റ്. അപ്പോൾ ചോദിക്കുകയാണ്, ഡോക്ടർ നിങ്ങളുടെ വൈഫ് തടിച്ചിട്ട് തന്നെയാണോ? No, the doctor said, God willed otherwise. അല്ല, എൻ്റെ ഭാര്യ തടിച്ചിട്ടൊന്നുമല്ല, ദൈവം വിചാരിച്ചത് മറ്റൊരു വഴിയായിരുന്നു. മൈ ലൈഫ് കമ്പാനിയൻ ഈസ് എ തിൻ ഗ്രീഡി പേഴ്സൺ വിത്ത് എ ഗിഫ്റ്റ് ഓഫ് എ സ്പ്രിൻ്റർ. എൻ്റെ വൈഫ് എന്ന് പറഞ്ഞാൽ ഗ്രീഡിയാണ്. ഗ്രീഡി പറഞ്ഞാൽ എന്താണ്, മെലിഞ്ഞ ശരീരം. തടിച്ച ശരീരമുള്ള വൈഫൊക്കെ വേണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം, പക്ഷെ ദൈവം എനിക്ക് തന്നതൊരു മെലിഞ്ഞ ഭാര്യയാണ്. ആൻഡ് വിത്ത് എ ഗിഫ്റ്റ് ഓഫ് ദി സ്പ്രിൻ്റർ. അത് മെലിഞ്ഞത് മാത്രമല്ല, ഒരു സ്പ്രിൻ്റർ. സ്പ്രിൻ്റർ പറഞ്ഞാൽ നമുക്ക് ഹുസൈൻ ബോൾട്ട് ഇസ് എ സ്പ്രിൻ്റർ എന്ന് പറയാം. അതായത് ഒരു ഒരു നല്ലൊരു ഓട്ടക്കാരി കൂടിയായിരുന്നു. സമ്മണ എൽസ് ആസ്ക്ഡ് ഡോക്ടർ വെൻ യു റാൻ ഡിഡ് ദ സ്നേക്ക് ഫോളോ യു. അപ്പോൾ ഡോക്ടറോട് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന്, നിങ്ങൾ ആ വീട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം ആ ഒരു പാമ്പ് നിങ്ങളെ ഫോളോ ചെയ്തോ? ഒരാളുടെ ക്വസ്റ്റ്യൻ ആയിരുന്നു അത്. ദ ഡോക്ടർ റിപ്ലൈഡ് ഐ റാൻ ആൻഡ് റാൻ ടിൽ ഐ റീച്ച്ഡ് എ ഫ്രണ്ട്സ് ഹൗസ്. ഡോക്ടർ പറയാണ്, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ഓടി. ഇമ്മീഡിയറ്റ്ലി ഐ സ്മിയർഡ് ഓയിൽ ഓൾ ഓവർ മൈ സെൽഫ് ആൻഡ് ടുക്ക് എ ബാത്ത്. പെട്ടെന്ന് എന്ത് ചെയ്തു, ഞാൻ എൻ്റെ ശരീരത്തിൽ ഒരു എണ്ണക്ക് തേച്ചു, ഒരു പാമ്പൊക്കെ ഇറങ്ങിയത് കാരണം ഒരു എണ്ണക്ക് തേച്ചു, ദെൻ കുളിച്ചു. ഐ ചേഞ്ച് ഇൻ ടു ഫ്രഷ് ക്ലോത്ത്സ്. എന്നിട്ട് എന്ത് ചെയ്തു, നല്ല വസ്ത്രമൊക്കെ ധരിച്ചു. ദ നെക്സ്റ്റ് മോർണിംഗ് അറ്റ് അബൌട്ട് 8:30 ഐ ടുക്ക് മൈ ഫ്രണ്ട് ആൻഡ് 1 or 2 അതേഴ്സ് ടു മൈ റൂം ടു മൂവ് മൈ തിങ്സ് ഫ്രം ദർ. പിറ്റേ ദിവസം രാവിലെ ഞാനും എൻ്റെ 2-3 ഫ്രണ്ട്സും കൂടി എന്ത് ചെയ്തു, ആ റൂമിലോട്ട് പോയി അവിടെ നിന്നുള്ള എൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. ബട്ട് വി ഫൗണ്ട് വി ഹാഡ് ലിറ്റിൽ ടു ക്യാരി. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾക്ക് അവിടെ ക്യാരി ചെയ്യാൻ എടുക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. സം തീഫ് ഹാഡ് റിമൂവ്ഡ് മോസ്റ്റ് ഓഫ് മൈ തിങ്സ്. എൻ്റെ എല്ലാ സംഭവവും ഒരു കള്ളൻ എടുത്തുകൊണ്ട് പോയിരുന്നു. ദ റൂം ഹാഡ് ബീൻ ക്ലീൻഡ് ഔട്ട്. റൂം എങ്ങനെയാണ്, ഒരു ക്ലീൻ ചെയ്ത പോലെ എന്താണ്, ഒരു വളരെ നീറ്റായി ക്ലീൻഡ് ഔട്ട് ആയിരുന്നു. ബട്ട് നോട്ട് റിയലി, ദ തീഫ് ഹാഡ് ലെഫ്റ്റ് ബിഹൈൻഡ് വൺ തിങ് ആസ് എ ഫൈനൽ ഇൻസൾട്ട്. അപ്പോൾ പക്ഷേ എല്ലാം റിമൂവ് ആയിട്ടില്ല, പക്ഷെ ഒരെണ്ണം മാത്രം എന്നെ ഫൈനൽ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കള്ളൻ എല്ലാം കൊണ്ടുപോയി, പക്ഷെ ഒരെണ്ണം മാത്രം അവിടെ വെച്ചു. വാട്ട് വാസ് ദാറ്റ് ഐ ആസ്ക്. അപ്പം ഞാൻ ചോദിക്കുകയാണ്, എല്ലാം കൊണ്ടുപോയി, അപ്പോൾ എന്തായിരിക്കും അവിടെ ആ ഇട്ട് വെച്ചിട്ട്, എന്താണ് അവിടെ എടുക്കാതെ പോയത്, എന്താണ്? ഞങ്ങളൊക്കെ ആകാംക്ഷയോട് ചോദിക്കുകയാണ്. ദ ഡോക്ടർ സെറ്റ് മൈ വെസ്റ്റ് ദ ഡേർട്ടി വൺ. എൻ്റെ ബനി ഒരു, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അയാൾ വന്നപ്പാട് അയാളുടെ ഷർട്ട് ഊരുന്നു, സ്യൂട്ട് ഊരുന്നു, ദെൻ ഒരു വെസ്റ്റും കൂടി ഉണ്ട്. നോട്ട് സോ വൈറ്റ് വെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. പൊതുവേ നമ്മുടെ വെസ്റ്റിൻ്റെ കളർ അല്ലെങ്കിൽ നമ്മുടെ ബനിയൻ്റെ കളർ വെള്ളയാണ്. അപ്പോൾ വൈറ്റ് അല്ല എന്ന് പറയുമ്പോൾ അത്രത്തോളം എന്ത് ചെയ്തിട്ട് മുഷിഞ്ഞിട്ടുണ്ട് എന്നർത്ഥമാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ് മൈ വെസ്റ്റ് ദ 31. ആ 31 ആയിട്ടുള്ള എൻ്റെ വെസ്റ്റാണ് അവിടെ ഇട്ടത്. ദ ഫെലോ ഹാഡ് സച്ച് എ സെൻസ് ഓഫ് ക്ലീൻലിനെസ്. ആ വന്ന ചങ്ങായിക്ക് അല്ലെങ്കിൽ ആ വന്ന കള്ളൻ എനിക്ക് ഒരു പ്രത്യേക ക്ലീൻനെസ് ഉള്ള, അതായത് വൃത്തിയുള്ള ഒരു കള്ളനായിരുന്നു. ദ റാസ്കൽ കുഡ് ഹാവ് ടേക്കൺ ഇറ്റ് ആൻഡ് യൂസ് ഇറ്റ് ആഫ്റ്റർ വാഷിംഗ് ഇറ്റ് വിത്ത് സോപ്പ് ആൻഡ് വാട്ടർ. വേണമെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്തു, സോപ്പും വാട്ടറൊക്കെ ഉപയോഗിച്ച് കഴുകിയിട്ട് ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ ആ റാസ്കൽ എന്ത് ചെയ്താൽ, അത് ചെയ്തില്ല. എന്നെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി മാത്രം എന്ത് ചെയ്തു, ആ ഒരു വെസ്റ്റ് അവിടെ ഇട്ടിട്ട് പോയി. ഡിഡിയുടെ സ്നേക്ക്
ഡിഡ് യു സീ ദ സ്നേക്ക് ദ നെക്സ്റ്റ് ഡേ ഡോക്ടർ ചോദിക്കുകയാണ്. നിങ്ങൾ പിറ്റേ ദിവസം ചെന്നപ്പോൾ പാമ്പിനവിടെ കണ്ടോ? ദ ഡോക്ടർ ലോഫ്. അത് കേട്ടപ്പോൾ ഡോക്ടർ ചിരിച്ചിട്ട് പറയാണ്, ഐ ഹാവ് നെവർ സീൻ ഇറ്റ് സിൻസ്. അതിനുശേഷം ഞാൻ അതിനെ കണ്ടിട്ടേ ഇല്ല. ഇറ്റ് വാസ് എ സ്നേക്ക് വിച്ച് വാസ് ടേക്കൺ വിത്ത് ഇറ്റ്സ് ഓൺ ബ്യൂട്ടി. അതൊരു പാമ്പ്. ആ പാമ്പ് എന്ത് ചെയ്തിരിക്കുന്നു? അതിൻ്റെ ഭംഗി കണ്ണാടിയിൽ ആദ്യമായിട്ട് അതിൻ്റെ മുഖം കണ്ടപ്പോൾ അതിൻ്റെ ഭംഗി ആസ്വദിച്ച് പാമ്പ് പാമ്പിൻ്റെ വഴിക്ക് പോയി എന്ന് പറഞ്ഞിട്ടാണ് ഈ കഥ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ദ സ്നേക്ക് ആൻഡ് ദി മിറർ എന്നുള്ള കഥ അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടീച്ചർ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു, ടീച്ചർ ഒരു പോയം ഇതിനിടയിൽ എടുത്തിട്ടുണ്ട്. അത് അതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇത് ടീച്ചർ അവിടെ ഇടാൻ മറന്നതായിരുന്നു, എടുത്തു എന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്നുകൂടി നോക്കുക ഈ ഒരു ഭാഗം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കാം. പിന്നെ ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ തരുന്നുണ്ട്. പ്രിപ്പയർ എ ഡയറി ഓഫ് ദ ഡോക്ടർ. നമ്മളുടെ ഡോക്ടറിൻ്റെ ഡോക്ടറിൻ്റെ ഒരു ഡയറി എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി തരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചെയ്തിട്ട് ടീച്ചർക്ക് അയച്ചു തരാം. നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറോട് ചോദിക്കണം. താങ്ക് യു. ദ ഡോക്ടർ ബിക്കെയിം വെരി ഫ്രൈറ്റൻഡ് വെൻ ദ സ്നേക്ക് കെയിം. ആ പാമ്പ് വന്നപ്പോൾ നമ്മളുടെ ഡോക്ടറുണ്ടായി ഭയങ്കര പേടിച്ചു. ഇൻ ദാറ്റ് ഡേ ഹി ഡിസൈഡ് ടു റൈറ്റ് എ ഡയറി, പ്രിപ്പയർ ദി ലൈക്ലി ഡയറി എൻട്രി. അപ്പോൾ ആ ദിവസം നമ്മുടെ ഡോക്ടർ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിയതിന് ശേഷം എങ്ങനെയായിരിക്കും ആ ഡയറി എഴുതിയിരിക്കുന്നത്, ആ ഡയറി എൻട്രി കംപ്ലീറ്റ് ചെയ്തിട്ട് ടീച്ചർക്ക് അയച്ചു തരാം. അപ്പോൾ ഈ ഒരു ഡയറിയും കൂടി എഴുതിയിട്ട് എന്ത് ചെയ്യാം, ആ ചാപ്റ്റർ നമുക്ക് ക്ലോസ് ചെയ്യാം.